ഇന്തോനേഷ്യൻ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രം. അതെ, നമ്മുടെ ദൃശ്യം ഇന്തോനേഷ്യയിലേക്കും പോവുകയാണ്. റിലീസ് ചെയ്ത 8 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ഭാഗ്യം ദൃശ്യം എന്ന ചിത്രത്തിന് കൈവന്നിരിക്കുന്നത്. വീണ്ടും വീണ്ടും റീമേക്കുകളാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. അതും ഇന്തോനേഷ്യൻ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്ന ആദ്യ മലയാള ചിത്രമെന്ന പരിഗണന കൂടി ദൃശ്യം എന്ന ചിത്രം നേടിയെടുത്തിരിക്കുകയാണ്. മലയാളം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രമായ ദൃശ്യം നിരവധി ഭാഷകളിലേക്ക് മുൻപേ തന്നെ റീമേക്ക് ചെയ്തിരുന്നു. ഇന്തോനേഷ്യൻ ഭാഷയിലാണ് സിനിമ വീണ്ടും റിലീസിനായി, റീമേക്കിനായി പോകാനിരിക്കുന്നത്. ദൃശ്യം പുറത്തിറങ്ങി 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു കൗതുകകരമായ റീമേക്ക് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്തോനേഷ്യൻ ഭാഷയിലേക്ക് ആദ്യമായി റീമേക്ക് ചെയ്യപ്പെടുന്ന മലയാള ചിത്രമെന്ന പ്രത്യേകതയും ഇതോടെ ദൃശ്യത്തിന് സ്വന്തമാകും. ഈ ഒരു ഭാഷ കൂടാതെ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, സിംഹള, ചൈനീസ് ഭാഷകളിലേക്ക് കൂടി റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമാണ് ദൃശ്യം. ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ അവലിയ ഖ്യാതികൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യം 2 അത്രത്തോളം നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്നാൽ ദൃശ്യം ആദ്യ ഭാഗം നേടിയെടുത്തത് വലിയ അസാമാന്യമായ നേട്ടമാണ് എന്നതിൽ സംശയമൊന്നും വേണ്ട. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ദൃശ്യം ടീമിന് നേടുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. വീഡിയോ കുറിച്ചും അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക എന്നതിനേക്കാൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ തന്നെ നിങ്ങൾ ഒരുങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചും ഒപ്പം തന്നെ ചാനലിനെ കുറിച്ചുമുള്ള എല്ലാ തരത്തിലുള്ള കമൻറ്റുകളും, യോജിക്കുന്നതോ എതിർക്കുന്നതോ ആയിട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകളെല്ലാം തന്നെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.